കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 32 34 വാർഡുകളിൽ ഉൾപ്പെട്ട കടുക്കച്ചുവട് റോഡിലെ കുഴികൾ നഗരസഭ മൂടി. ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ തുക മാസങ്ങൾക്ക് മുൻപേ വകയിരുത്തിയിട്ടുള്ളതാണെന്നും ശക്തമായ മഴ കാരണം റോഡ് പണി വൈകുകയായിരുന്നുവെന്നും കൗൺസിലർമാരായ ജിരി നിതിൻ, അലീമ റഷീദ് എന്നിവർ പറഞ്ഞു. റോഡ് അറ്റകുറ്റപ്പണിക്ക് തുക വകയിരുത്തിയത് അറിഞ്ഞിട്ടും കോൺഗ്രസ് നടത്തിയ സമരം തികച്ചും രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും ഇത് വാർഡിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും കൗൺസിലർമാർ അഭിപ്രായപ്പെട്ടു. അടിസ്ഥാനരഹിതമായ ആരോപണമുന്നയിച്ച് സമരം ചെയ്ത കോൺഗ്രസിന്റെ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ഇന്ന് കുറ്റപ്പെടുത്തി. വാർഡ് വികസന സമിതി കൺവീനർ കെ എ അനീഷ്, നിധിൻ എന്നിവർ റോഡ് അറ്റകുറ്റപ്പണിക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡ് 32 റോഡിന്റെ ചില ഭാഗങ്ങളിൽ കുഴിയുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് കൗൺസിലറും വാർഡ് വികസന സമിതി കൺവീനർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ കുഴി നടത്താനായിട്ട് നഗരസഭയിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ നോക്കുകയും അതിന് ആ കുഴി നടത്താൻ ആവശ്യമായ ഫണ്ട് ഏകദേശം 2 മാസം മുമ്പ് തന്നെ അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. കുറച്ച് ഫണ്ടാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ചെറിയ ഫണ്ട് ഈ ജി എസ് ടി ആയിട്ട് മാറുകയും ചെയ്യും. ഈ കുഴി അടക്കാനായിട്ടുള്ള സംവിധാനം തുടങ്ങുമ്പോഴാണ് കാലവർഷക്കെടുതി മഴ വന്നത്. പെട്ടെന്ന് കോൺഗ്രസ് മറ്റു പാർട്ടികൾ ഇവിടെ വന്നിട്ട് കുഴിയാണെന്ന് പറഞ്ഞ് സമരം നടന്ന സ്ഥിതി ഉണ്ടായിരുന്നു. നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ എല്ലാ റോഡുകളും ആളുകൾ സഞ്ചാരയോഗ്യമാക്കി മാറ്റണമെന്നാണ് നഗരസഭയും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പദ്ധതിയിലാണ് ഈ ആവശ്യമായ ഫണ്ട് എല്ലാ റോഡുകളും കാനകൾ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെയും അത് ചെയ്യാൻ വേണ്ടി വെച്ച സമയത്താണ് കാനകൾ റോഡുകൾ കുഴിയാണെന്ന് പറഞ്ഞിട്ട് വലിയ വർത്തമാനം ഉണ്ടാക്കിയത്. എന്തായാലും നഗരസഭ അതിനാവശ്യമായ ഇടപെടൽ നടത്തി. ഇവിടുത്തെ വാർഡ് വികസന സമിതിയും അതേപോലെ തന്നെ വാർഡ് കൗൺസിലറും ഇവിടെ 2 കൗൺസിലർമാരാണ് ജിനിയും അതേപോലെ തന്നെ അലീമ റഷീദും വാർഡ് വികസന സമിതി കൺവീനർ അനീഷ് അങ്ങനെ എല്ലാവരും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവരും കൂടി കുറച്ച് പൈസ ഇതിനാവശ്യമായി കണ്ടെത്തിക്കൊണ്ട് ഈ കുഴികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കി വികസനങ്ങൾ തടയുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഒരു സമരം നടത്തിക്കൊണ്ട് കാണിച്ചത്. ഒരിക്കലും ശരിയായ രീതിയല്ല. ചെയ്യാൻ ആവശ്യമായ ഇടം നടത്തി കഴിയുമ്പോൾ അവിടെ വീണ്ടും സമരം കൊണ്ടുതന്നെ എന്തായാലും നഗരസഭ വെച്ച ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ പ്രദേശം കൂടിയെടുക്കാൻ ആവശ്യമായ ഇടവേള വെച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിൽ നടക്കുന്നതോടുകൂടി മുഴുവൻ വികസന പ്രവർത്തനം കൂടിയും ഈ കൂടുതൽ നഗരസഭാ പ്രദേശത്ത് വരുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പോകല്ലേ പോലെ.